ഉയരം കൊണ്ടും ലക്ഷണങ്ങൾ കൊണ്ടും പ്രശസ്തിയിലെത്തിയ ഒരുപാട് ആനകൾ കേരളത്തിലുണ്ട്. എന്നാൽ നിലവുകൊണ്ട് ഉത്സവ പറമ്പുകളിലെ തലപ്പൊക്കത്തിന്റെ ചക്രവർത്തിയായി മാറിയ ഗജരാജനാണ് മംഗലാംകുന്ന് കർണൻ. 1965 ശേഷം കേരളത്തിലെ ഉത്സവങ്ങളുടെ എണ്ണം വർദ്ധിച്ചു. എന്നാൽ ഇവിടെയുള്ള ആനകളുടെ എണ്ണം കുറവായിരുന്നു. അങ്ങനെ 1970 കാലഘട്ടത്തിലാണ് ഉത്തരേന്ത്യയിൽ നിന്നും കേരളത്തിലേക്കുള്ള ആനകളുടെ വരവ് ആരംഭിക്കുന്നത്. ആസാം, അരുണാചൽ പ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ബീഹാറിലെ സോൺപൂർ മേളയിലെത്തിയ ആനകളും അതിലുൾപ്പെടും. ഇന്ന് കേരളത്തിലുള്ള ആനകളിൽ ഭൂരിഭാഗവും ബീഹാറി അല്ലെങ്കിൽ ആസാമി ആനകൾ തന്നെയാണ്. 1989 ബീഹാറിൽ നിന്നും നാണു എഴുത്തച്ഛൻ ഗ്രൂപ്പിനു വേണ്ടി മനിശ്ശേരി ഹരിയാണ് 25 വയസ്സിനടുത്ത് പ്രായമുണ്ടായിരുന്ന കർണനെ കേരളത്തിലെത്തിക്കുന്നത്. അങ്ങനെ അവൻ നാണു എഴുത്തച്ഛൻ കർണനായി. ആദ്യമായി വടക്കൻ പറവൂരിലെ ചക്കുമശ്ശേരി ശ്രീകുമാര ഗണേശ ക്ഷേത്രത്തിലെ തലപ്പൊക്ക മത്സരത്തിനെത്തുമ്പോൾ നാണു എഴുത്തച്ഛൻ കർണനായിരുന്നു. പിന്നീട് എഴുത്തച്ഛൻ ഗ്രൂപ്പിൽ നിന്നുമാണ് ഒറ്റപ്പാലത്തുള്ള ഹരി കർണനെ സ്വന്തമാക്കുന്നത്. എഴുത്തച്ഛൻ കർണനായിരുന്ന അവൻ അങ്ങനെ മനിശ്ശേരി കർണനായി മാറി. 5 വർഷത്തിനടുത്ത് ഹരിയുടെ ഉടമസ്ഥതയിലായിരുന്നു കർണൻ. എന്നാൽ മനിശ്ശേരി ഹരിയുടെ അടുത്തെത്തുമ്പോഴും ആരും ശ്രദ്ധിക്കപ്പെടാതെ നാണം കുണുങ്ങി നിന്ന അവൻ തന്നെയാണ് പിന്നീട് നിലവിന്റെ തമ്പുരാനായ കർണനായി മാറിയത്. അതുവരെ അഴകും അളവുമുള്ള ആനകളെ മാത്രം സ്നേഹിച്ചിരുന്ന എല്ലാ കണ്ണുകളെയും നിലവെന്ന വജ്രായുധം വെച്ച് ആകർഷിച്ചവനാണ് കർണൻ. കർണനെ ഇന്നത്തെ കർണനാക്കി മാറ്റിയതിലും താരതമ്യമില്ലാത്ത തലയെടുപ്പിന്റെ ഉടമയാക്കി മാറ്റിയെടുത്തതിലും ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച ചട്ടക്കാരനാണ് പാറശ്ശേരി ചാമി. ചാമിയാശാൻ പഠിപ്പിച്ച അടവുകളാണ് പിന്നീട് കർണൻ എന്ന കൊമ്പനെ ആനക്കേരളത്തിന്റെ ഇതിഹാസ ചക്രവർത്തിയാക്കി മാറ്റിയത്. മനിശ്ശേരി ഹരിയുടെ പക്കൽ നിന്നും 1996 പാലക്കാടുള്ള മംഗലാംകുന്ന് തറവാട്ടിലെ ഹരിദാസ്, പരമേശ്വരൻ എന്നീ സഹോദരങ്ങൾ കർണനെ സ്വന്തമാക്കുന്നത്. മംഗലാംകുന്ന് തറവാട്ടിലെ ത്രിമൂർത്തികളായി അറിയപ്പെട്ടിരുന്ന കൊമ്പന്മാരായിരുന്നു കർണൻ, അയ്യപ്പൻ, ഗണപതി എന്നീ ആനകൾ. കേരളത്തിലൊട്ടാകെ മംഗലാംകുന്ന് തറവാട് പ്രശസ്തമാകാനും കാരണം ഇവർ തന്നെയാണ്. ചാമിയാശാന്റെ പരിശീലന മുറകൾ ലഭിച്ച കർണന് പിന്നീട് ഉയർച്ചയുടെ നാളുകളായിരുന്നു. തലപൊക്ക മത്സരങ്ങളിൽ പല കുറിജയങ്ങൾ കർണൻ സ്വന്തമാക്കി. പറവൂരിലെ ചക്കുമശ്ശേരി തലപൊക്ക മത്സരത്തിൽ തുടർച്ചയായി 9 വർഷം വിജയിയായിരുന്നു കർണൻ. അതുപോലെ തന്നെ ഇത്തിത്താനം ഗജമേളയിലും ചെറായിപ്പൂരത്തിലും കർണൻ വിജയം കൈവരിച്ചു. ഇതിൽ മത്സരിച്ചത് മുഴുവൻ കേരളത്തിലെ ആനക്കേമന്മാരോടൊപ്പമായിരുന്നു. 2000 ഇത്തിത്താനം ഇളങ്കാവിലമ്മയുടെ തിരുമുറ്റത്ത് ദേവിയുടെ തങ്കത്തിടമ്പിനു വേണ്ടി എഴുത്തച്ഛൻ സൂര്യനും ആതിര രാജശേഖരനും ശിരസുയർത്തി. വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ അമ്പലക്കോടി യുവജന സമാജം എഴുന്നള്ളിച്ച സൂര്യൻ തിടമ്പു നേടി. രാജശേഖരനെ കൊണ്ടുവന്ന മലക്കുന്നം അയ്യപ്പഭജന സമിതി നിരാശരാവുകയും ചെയ്തു. മത്സരിച്ച് തിടമ്പു നേടുക എന്നത് ആനകളെ പങ്കെടുപ്പിക്കുന്ന വിഭാഗങ്ങളുടെ അഭിമാന പ്രശ്നമായതിനാൽ ഉയരപ്പെരുമയുടെ വീരന്മാരെയും തലയെടുപ്പിന്റെ തലതൊട്ടപ്പന്മാരെയും പിന്നീടുള്ള വർഷമിറക്കാൻ ഇരുവിഭാഗങ്ങളും തീരുമാനിച്ചു. മലക്കുന്നം സമിതി തങ്ങളുടെ ഭാഗത്തിനു വേണ്ടി ഏകചത്രാധിപതി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ ഭഗവതിയുടെ തിടമ്പിനു വേണ്ടി മത്സരിപ്പിക്കാൻ ഉറപ്പിച്ചു. രാമചന്ദ്രന് ഒരു എതിരാളിയെ തിരഞ്ഞിറങ്ങിയ അമ്പലക്കോടി സമാജം പോരാട്ട വീര്യമുള്ള കർണനെ ആ ദൗത്യമേൽപ്പിച്ചു. ഒടുവിൽ ആ സുദിനം വന്നെത്തി. വൈകാതെ ഇത്തിത്താനത്തിന്റെ മണ്ണിൽ കാൽവെച്ച് രാമനിറങ്ങി, കൂടെ എരുമയൂർ സിംഗം എന്ന മണിയേട്ടൻ. രാമന്റെ ഉയരവും ഐശ്വര്യവും എല്ലാം കണ്ട ജനങ്ങൾ ഹർഷാരവങ്ങൾ മുഴക്കി. പിന്നീടായിരുന്നു കർണന്റെ ഊഴം. തിളങ്ങുന്ന കണ്ണുകളും തേജസ്സുള്ള രൂപവുമായി കർണനെത്തി, കൂടെ ചട്ടക്കാരിലെ ചാണക്യൻ ചാമിയാശാനും. പക്ഷേ ആദ്യമായി കർണനെ കണ്ട ആളുകൾ നെറ്റിച്ചുളിച്ചു. ഇത്രയേറെ ഉയരമുള്ള ആനകളുള്ളപ്പോൾ കർണൻ എന്ത് ചെയ്യാനാണെന്നായിരുന്നു എല്ലാവരുടെയും സംശയം. രാമൻ തന്നെ വിജയി എന്ന് മത്സരം തുടങ്ങും മുൻപേ എല്ലാവരും വിധിയെഴുതി. രാമൻ, കർണൻ, അനന്തപത്മനാഭൻ, കിരൺ നാരായണൻകുട്ടി തുടങ്ങി 10 ഗജവീരന്മാർ. മത്സരം തുടങ്ങി. ഏറ്റവും ഉയരക്കാരനായിരുന്ന രാമൻ ശിരസുയർത്തി. ആളുകൾ ആർപ്പുവിളിച്ചു. അധികം വൈകാതെ അമരങ്ങൾ രണ്ടും പുറകിലൂന്നി നടയുറപ്പിച്ച് സൂര്യപുത്രൻ ഉദിച്ചു നിന്നു. ആളുകൾ അന്തം വിട്ടു. കർണൻ ഇപ്പോൾ നിൽക്കുന്നത് രാമനൊപ്പമാണ്.
ഏതേതൊരു കൊടി കെട്ടിയ ഉയരക്കേമന്മാരെയും നിഷ്പ്രഭമാക്കാനുള്ള നിലവെന്ന കഴിവ് അതാണ് അവിടെ പ്രകടമായത്. പോരാട്ടം കണ്ട് വിധികർത്താക്കൾ പോലും സംശയത്തിലായി. ബാക്കി കൂടെയുള്ള ആനകളെല്ലാം നന്നായി മത്സരിച്ചെങ്കിലും യഥാർത്ഥ മത്സരം രാമനിലും കർണനിലും ഒതുങ്ങിപ്പോയി എന്ന് വേണം പറയാൻ. സമയം കഴിഞ്ഞിട്ടും വാശിയോടെ തല ഉയർത്തി നിന്ന രണ്ടുപേരിൽ നിന്നും വിജയിയെ കണ്ടെത്താൻ പറ്റാത്ത സാഹചര്യം. സമനിലയായിരുന്നു ഫലമെങ്കിലും ഒരു ആനയ്ക്കേ തിടമ്പു നൽകാനാകൂ എന്നതിനാൽ ഇളങ്കാവിലമ്മയുടെ തിരുസന്നിധിയിൽ വെച്ച് നടന്ന നറുക്കെടുപ്പിൽ രാമൻ വിജയിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. വലത്തേക്കൂട്ടായി കർണനും നിന്നു. അവിടെ കർണൻ എന്ന പോരാളിയെ ആളുകൾ നന്നായി അറിഞ്ഞു. 2005 കർണന് ആദ്യമായി ഗജരാജപട്ടം നൽകുന്നത്. അത് നൽകിയത് പ്രശസ്ത ഫുട്ബോൾ താരമായിരുന്ന IM വിജയനായിരുന്നു. എഴുന്നള്ളത്ത് തുടങ്ങുമ്പോൾ മുതൽ തിടമ്പ് ഇറക്കും വരെ ആത്മവിശ്വാസം തുളുമ്പുന്ന പ്രൗഢമായ നിൽപ്പാണ് കർണന്റേത്. ഇടനീളം കൊണ്ടും കർണനെ എളുപ്പം തിരിച്ചറിയാനാകും. ഭാരിച്ച ശരീരമല്ലെങ്കിലും ഒത്ത ശരീരം തന്നെയാണ് കർണനുള്ളത്. നാടൻ ആനയുടേതുപോലെയുള്ള ലക്ഷണങ്ങളും കർണനുണ്ട്. 18 വെളുത്ത നഖങ്ങൾ, ഉയർന്നു വിരിഞ്ഞ തലക്കുഞ്ഞി, നീണ്ട തുമ്പിക്കൈ, നല്ല ഇടനീളം, ഉറച്ച നടയമരങ്ങൾ, നീണ്ട വാൽ, ഇതൊക്കെയാണ് കർണന്റെ ലക്ഷണ പെരുക്കങ്ങൾ. നല്ല വൃത്തിയുള്ള വെള്ളമാണെങ്കിൽ മാത്രമാണ് കർണൻ കുടിക്കൂ. അതുപോലെ തന്നെ വാടിയതോ വൃത്തിയില്ലാത്തതോ ആയ ഭക്ഷണം തൊട്ടുപോലും നോക്കില്ല. കർണനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം അവന്റെ സ്വഭാവ ഗുണമാണ്. ശുദ്ധപാവം എന്നു വേണം പറയാൻ. തീരെ വണ്ണം കുറഞ്ഞ ചെങ്ങലയാണ് അതുകൊണ്ട് തന്നെ കർണന്റേത്. നീരു കഴിഞ്ഞ് അഴിക്കാൻ വേണ്ടി കൂടുതൽ ഭേദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. വടി കണ്ടാൽ തന്നെ പേടിയുള്ള അവനെ ഏതൊരു ചട്ടക്കാരനും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അഴിക്കാം. ഒരിക്കൽ ശിവേട്ടൻ എന്ന ചട്ടക്കാരൻ കർണനെ കൊണ്ടു നടക്കുന്ന കാലം. വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണിത്. രാത്രി പൂരം കഴിഞ്ഞ് ക്ഷീണിതനായ കർണനെയും കൊണ്ട് വിശ്രമത്തിനായി ആളൊഴിഞ്ഞ പറമ്പിലേക്ക് പോകുന്ന ശിവേട്ടൻ. വെളിച്ചം തീരെ കുറവായിരുന്നു. എന്നാൽ പറമ്പിലേക്ക് കയറിയതും മുന്നോട്ട് വെച്ച കാൽ നിലത്തു വെക്കാതെ നിൽക്കുന്ന കർണനെയാണ് ശിവേട്ടൻ കാണുന്നത്. അവൻ കാൽ തിരിച്ചെടുത്തു എന്ന് വേണം പറയാൻ. ശിവേട്ടൻ കഴുത്തിലെ ചെങ്ങലയിൽ പിടിച്ചു വലിച്ചിട്ടും അവൻ കാലെടുത്തു വെക്കാൻ കൂട്ടാക്കുന്നില്ല. വെറുതെ കർണൻ അനുസരണക്കേട് കാട്ടിലെന്ന് അറിയാമായിരുന്ന ശിവേട്ടനും കൂട്ടരും കയ്യിലുണ്ടായിരുന്ന ടോർച്ച് തെളിയിച്ചു നോക്കിയപ്പോൾ കാണുന്നത് മദ്യപിച്ച് അബോധാവസ്ഥയിൽ ഒരാൾ നിലത്ത് കിടക്കുന്നതാണ്. കൂടെയുണ്ടായിരുന്ന മനുഷ്യർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റാതിരുന്ന ഒരു ജീവന്റെ തുടിപ്പ് തന്റെ കാൽ കീഴിലുണ്ടെന്നറിഞ്ഞ കർണൻ എന്ന് വിളിപ്പേരുള്ള ആന എന്ന വന്യജീവി ഒരു ജീവന്റെ വില മനസ്സിലാക്കി തന്റെ ബലിഷ്ഠമായ വലതുകാൽ തിരിച്ചെടുത്തു. ഒരു പക്ഷേ അവന്റെ അമർഷങ്ങൾ ആ കാൽവെപ്പിലൂടെ പ്രകടിപ്പിക്കാമായിരുന്നു. എന്നിട്ടും അവൻ അത് ചെയ്തില്ല. കാരണം അവന്റെ പേര് കർണൻ എന്നായിരുന്നു. സ്വന്തം ജീവിതം നശിച്ചാലും ധർമ്മം നടപ്പിലാക്കുന്ന ആ സൂര്യപുത്രന്റെ പിന്മുറക്കാരൻ. പിന്നീടൊരിക്കൽ 1000 കണ്ണി പൂരത്തിനിടയ്ക്ക് എഴുന്നള്ളിച്ച് പോകുന്നതിനിടയിൽ കർണന്റെ പുറകിൽ ഒരു കാർ വന്നിടിക്കുകയുണ്ടായി. മറ്റൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ കർണൻ അവിടെ തന്നെ ഇരിക്കുകയാണ് ചെയ്തത്. മറ്റേതെങ്കിലും ഒരു ആനയായിരുന്നെങ്കിൽ ചിലപ്പോൾ വിരണ്ടോടി കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുമായിരുന്നു. കർണന്റെ കഥകളിൽ അല്ലെങ്കിൽ കർണനൊപ്പം പേരെടുത്ത ഒരാൾ കൂടെയുണ്ട്. അതവന്റെ പാപ്പാനായിരുന്ന തിരുമേനി എന്നറിയപ്പെടുന്ന ഹരികൃഷ്ണനാണ്. തിരുമേനി കർണനെ കുഞ്ഞൻ എന്നാണ് വിളിച്ചിരുന്നത്. ആനയെ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ കൊണ്ടു നടന്നിരുന്ന തിരുമേനിക്ക് ചില പ്രശ്നങ്ങളാൽ കർണനിൽ നിന്നും ഒഴിവാകേണ്ടി വന്നു. അതിനുശേഷം കുറച്ചുനാൾ നന്ദിലത്ത് ഗോപാലകൃഷ്ണന്റെ ചട്ടക്കാരനായി ജോലി നോക്കുകയും പിന്നീട് പ്രവാസ ജീവിതത്തിലേക്ക് കടക്കുകയും ചെയ്തു. 302 സെന്റിമീറ്ററിനടുത്താണ് രേഖകൾ പ്രകാരമുള്ള കർണന്റെ ഉയരം. ഏകദേശം 60 താഴെയാണ് കർണന്റെ ഇപ്പോഴത്തെ പ്രായം. 3 മാസത്തിനടുത്താണ് ഇവന്റെ നീരുകാലം. നീരുകാലത്ത് ഭക്ഷണം വളരെ കുറവായി കഴിക്കുന്ന കർണൻ നീരിന് മുൻപ് കെട്ടുമ്പോൾ 5500 കിലോഗ്രാമിന് മുകളിൽ ഭാരമുണ്ടാമെങ്കിലും നീര് കഴിഞ്ഞഴിക്കുമ്പോൾ അത് 3000 കിലോഗ്രാമിൽ താഴെയായിരിക്കുമെന്നാണ് അവന്റെ ഉടമകൾ പറയുന്നത്. മംഗലാംകുന്ന് തറവാട്ടിലെ വാഹനങ്ങൾ കണ്ടാൽ പോലും കർണൻ തിരിച്ചറിയും. കേരളത്തിലെ എല്ലാ പ്രശസ്തമായ പൂരങ്ങളിലും കർണന്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. മത്സര പൂരങ്ങളെന്ന് കേൾക്കുമ്പോൾ തന്നെ ഏവരുടെയും മനസ്സിൽ ആദ്യം എത്തുന്നതും കർണന്റെ പേര് തന്നെ. അത്രയധികം ആരാധകരെ കർണൻ സ്വന്തമാക്കിയിരിക്കുന്നു. പൂരങ്ങൾക്ക് പുറമെ വാത്സല്യം, നരസിംഹം, കഥാവിശേഷൻ തുടങ്ങിയ മലയാള സിനിമകളിലും ചില
തമിഴ് ചിത്രങ്ങളിലും TVS, മഹീന്ദ്ര, BPL തുടങ്ങിയവയുടെ പരസ്യചിത്രങ്ങളിലും കർണൻ അഭിനയിച്ചിട്ടുണ്ട്. പ്രായം അധികമായെങ്കിലും ഇന്നും കർണൻ പ്രൗഢമായി തന്നെ നിറഞ്ഞു നിൽക്കുന്നു. ഇതിഹാസ ചക്രവർത്തിയായ നിലവിൻ്റെ തമ്പുരാനെ 1000 ആശംസകൾ.